വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ശ്രുതി. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ഒരു റാഗിയുടെ പാടമാണ്. റാഗി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുഞ്ഞു പിള്ളേർക്ക് കൊടുക്കുന്ന പാലിനകത്ത് കുറുക്കി കൊടുക്കുന്ന ഒരു ധാന്യമാണ്. അത് നമ്മുടെ ഷുഗർ ഉള്ളവർക്ക് ഏറ്റവും നല്ല ഒരു പലഹാരമായിട്ട് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു സാധനമാണ് റാഗി. നമ്മുടെ അരിപ്പൊടി വെച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാവോ അതെല്ലാം ഈ റാഗിയുടെ പൊടി വെച്ച് ഉണ്ടാക്കാം. റാഗിക്കകത്ത് നല്ലപോലെ ഫൈബറും പ്രോട്ടീനും ഒത്തിരി കാർബോഹൈഡ്രേറ്റ് ഇല്ല, എന്നാലും കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. മിനറൽസ് ഉണ്ട്, നല്ലപോലെ വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ ബി ആണും ഏറ്റവും കൂടുതലായിട്ട്, സിയും കെയും എല്ലാ വൈറ്റമിനും എല്ലാം ഉള്ളതാണ് നമ്മുടെ റാഗി. അത് ഇവിടെ നോക്കി ഇതെല്ലാം നട്ടിരിക്കുന്നത് നല്ല മെഷീൻ വെച്ചാണ്. എല്ലാം നല്ല വരിവരിവരിയായിട്ട് അടുക്കി വെച്ചേക്കുന്ന പോലെയാണ്, ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും മാറാത്ത രീതിയിൽ ഇതെല്ലാം ചെയ്യുന്ന മെഷീനാണ്. ഇത് വളമിട്ട് കൊടുക്കുന്നതും ഇത് പാകമായി കഴിയുമ്പോൾ ഇതെല്ലാം വെട്ടിയെടുക്കുന്നതും എല്ലാം മെഷീനാണ്. നമുക്ക് മനുഷ്യർക്കാർക്കും ഒരു കഷ്ടപ്പാടില്ല, പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതും മെഷീനാണ്. അതുകൊണ്ടാണ് ഇതെല്ലാം നല്ല ഒരേ വരിവരിയായിട്ട് നിൽക്കുന്നതും ഒരേപോലെ കിളുത്ത് ഒരേപോലെ പാകമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എളുപ്പം പറിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് പറിക്കാവുന്ന രീതിയിൽ ഒരെണ്ണം ഇതെന്ത് ഇവിടെ ഊത്തു വരാമല്ല, ഉണങ്ങി വരുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഓൾമോസ്റ്റ് പാകമായിരിക്കുകയാണ്. ഞാൻ കണ്ട അപ്പുറത്ത് മെഷീനൊക്കെ കിടക്കുന്ന കണ്ടു. അവരിത് എപ്പോൾ വേണേലും വന്ന് കട്ട് ചെയ്ത് എടുത്തോണ്ട് പോകും. ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്ന് വിശ്വസിക്കുന്നു. നമ്മളെ റാഗി പാടം ഇത് ഒത്തിരി ഇവിടുത്തെ ആൾക്കാരൊന്നും വെറുതെ സ്ഥലം വേസ്റ്റ് ആക്കി കളയത്തില്ല. അവരെല്ലാവരും അതിനെ എങ്ങനെയെങ്കിലും കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്ത്, ഇത് ഇപ്പം റാഗിയുടെ സമയം, അത് കഴിയുമ്പോൾ ചിലപ്പം ഇവിടെ സൺഫ്ലവർ ആയിരിക്കും കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്, പിന്നെ കോട്ടണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവർ കൃഷി ചെയ്ത്, പിന്നെ നമ്മുടെ ഗോതമ്പ് അതൊക്കെ ഇവര് കൃഷി ചെയ്യുന്നതാണ്. ഇനി ഗോതമ്പിന്റെ സീസൺ ആകുമ്പോൾ ഞാൻ കാണിക്കാം ഗോതമ്പിന്റെ പാടമൊക്കെ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്നാ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് ഇരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.